ഭരതമുനി ഒരു കളം വരച്ചു എന്ന പ്രശസ്തമായ ഒരു പാട്ടുണ്ടല്ലോ. ശ്രീ കെ ജി ജോർജ് നമ്മളെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ യവനിക ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് കടലിൽ അവൾ ഒരു കളം വരച്ചു. ഷെൻഹുവയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ പറ്റിയ ഒരു ഭാവന അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ കൃത്യം 10:42 ഷെൻഹുവ പുറംകടലിൽ, നങ്കൂരമൊന്നും ഇട്ടില്ല, ഒരു ഓട്ടം നിലച്ചു, എൻജിൻ നിർത്തി ഒരു ഡ്രിഫ്റ്റിംഗ് മോഡിലാക്കി. രാവിലെ 10:42 10:00 പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 10:00 കേരളത്തിൻ്റെ ഇന്ത്യയുടെ ശക്തി പ്രകടനം ഇന്നലെ ആരംഭിച്ചു എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ഒരുക്കത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെയിലിംഗ് കമൻട്രിയിൽ, 37-ാം ദിവസത്തെ സെയിലിംഗ് കമൻട്രിയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നാളെ 12-ാം തീയതി കപ്പലിനെ ഹാർബറിനുള്ളിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അറിയുന്നു. അതിന് ചില ഒരുക്കങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് വേണം, ബിൽ ഓഫ് ലാഡിംഗ് വേണം, കസ്റ്റംസിലെ ടാക്സ് അടയ്ക്കണം, നികുതി അടയ്ക്കണം. ഇത്രയും വലിയ ചരക്ക് രാജ്യത്തോട്ട് പ്രവേശിക്കുകയാണ്. അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാർഗോയുടെ ഇൻഷുറൻസ് വേണം. വളരെ സാങ്കേതികമായ കാര്യങ്ങളിലോട്ടൊക്കെ ഇപ്പോൾ പോർട്ട് അധികൃതർ, കേരള സർക്കാർ കടന്നു തുടങ്ങി. ഇനി കപ്പലിനെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുവരണം. അതിനാദ്യമായിട്ട് ആഗോളതലത്തിലുള്ള ഒരു 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 നയം, പോർട്ടിൻ്റെ പൈലറ്റ് പുറംകടലിൽ ചെന്ന്, ടഗിൽ പുറംകടലിൽ ചെന്ന് കപ്പലിൽ പ്രവേശിക്കണം. കപ്പലിൽ പ്രവേശിച്ച് കപ്പലിൻ്റെ സ്റ്റിയറിംഗ് ഏറ്റെടുക്കണം. പിന്നെ അദ്ദേഹമാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്, അദ്ദേഹമാണ് പോർട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കേണ്ടത്. ചരക്കിറക്കി മറ്റുള്ള നടപടികളെല്ലാം കഴിഞ്ഞാൽ അതേ പൈലറ്റല്ല, ഡ്യൂട്ടി മാറാം, എന്നാലും പോർട്ടിൻ്റെ പൈലറ്റാണ് പിന്നെ ഈ കപ്പലിനെ പുറംകടലിലെത്തിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് പിന്നെ മറ്റ് കപ്പലിൻ്റെ പൈലറ്റിന്, ക്യാപ്റ്റന് അതിൻ്റെ ചുമതല കൈമാറുന്നത്. ഇതാണ് ആഗോള നടപടിക്രമം. അതനുസരിച്ച് നമ്മുടെ പോർട്ടിൻ്റെ പൈലറ്റ് നാളെ നമ്മുടെ ഷെൻഹുവയിൽ പ്രവേശിക്കണം. അപ്പോൾ അതിൻ്റെയും ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ പ്രവേശിച്ച് കപ്പലിനെ പോർട്ടിൻ്റെ പരിധിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് 7 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ കപ്പൽ നിൽക്കും. അതാണ് പോർട്ടിൻ്റെ പരിധി. അവിടെ നിന്നാണ് ഇനി നാളെ മുതലൊക്കെയുള്ള ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഉള്ള ചരക്ക് വരുന്ന കപ്പലുകൾ ഈ 7 നോട്ടിക്കൽ മൈലിലാണ് നങ്കൂരമിടുകയോ ഡ്രിഫ്റ്റിംഗ് മോഡിൽ നിൽക്കുകയോ ചെയ്യുക. അവിടെ നിന്നാണ് പിന്നെ പോർട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഷെൻഹുവയെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ഒരു വാട്ടർ സല്യൂട്ട് നൽകാനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഈ വിമാനങ്ങളൊക്കെ വരുമ്പോൾ, ആദ്യമായിട്ടൊരു വിമാനം വരുമ്പോൾ നമ്മൾ ഫയർ എഞ്ചിൻ വെഹിക്കിൾ നിന്നുകൊണ്ട് വാട്ടർ ജെറ്റ് അടിക്കുന്നത് പോലെ ഇവിടെ ടഗ് ബോട്ടുകളാണ് ആ കൃത്യം നിർവഹിക്കുന്നത്. അങ്ങനെ ഒരു സ്വാഗതമരുളാനും അധികൃതർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ അതറിയിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ മറ്റു വിശേഷങ്ങളിലോട്ട് കടക്കാം. ഒരു പ്രതികരണത്തിൻ്റെ മറുപ്രതികരണമാണ് ഇന്നത്തെ 2-ാമത്തെ സ്റ്റോറി. ഒരു കത്ത്, മുദ്ര പോർട്ടും വിഴിഞ്ഞം പോർട്ടുമായിട്ടുള്ള ഒരു താരതമ്യം ഒരു 3 ദിവസം മുമ്പ് നടത്തിയിരുന്നു സെയിലിംഗ് കമൻട്രിയിൽ. അപ്പോൾ ജോസ് എന്ന് പറയാം നമുക്ക് പേര്. അദ്ദേഹം ഒരു കുറിപ്പ് അതിനകത്തിട്ടിരുന്നു. സർ, മുന്ദ്ര പോർട്ടിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ മാപ്പ് നോക്കുക, ചരക്ക് എവിടെ നിന്നൊക്കെ അവിടെ വരാം എന്നറിയാം. എന്നിട്ട് വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുക. അവിടേക്ക് ലഭ്യമാകാവുന്ന ചരക്കുകളുടെ ഇനവും അളവും എത്ര വരാം എന്നു താരതമ്യം ചെയ്യുക. ഉദാഹരണം, ഹൈദരാബാദുള്ള ഒരു കമ്പനി കരയിലൂടെ ചരക്ക് വിഴിഞ്ഞത്തെത്തിച്ച് കപ്പൽ കയറ്റുമോ അതോ മുംബൈ പോർട്ടിൽ എത്തിക്കുമോ? കരയിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് വെള്ളത്തിലൂടെ ഉള്ളതിനേക്കാൾ വളരെ അധികം ചിലവാണുള്ളത്. അപ്പോൾ മുന്ദ്ര പോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തോടും കണക്ഷനുള്ള ഒരു തുറമുഖവും
ഇന്ത്യയുടെ വാലറ്റത്ത് കിടക്കുന്ന വെടിഞ്ഞവും തമ്മിൽ താരതമ്യം അരുത്. ഞാൻ ഉപദേശത്തിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. പക്ഷേ വാലറ്റത്ത് കിടക്കുന്ന വെഴിഞ്ഞത്തിന് പല വൻകാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 30 വർഷമായി ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ദീർഘമായ പോരാട്ടങ്ങൾ നടത്തിയതും നയിച്ചതും. ലോകത്തിലെ 1-ാം നമ്പർ പോർട്ട് ഓപ്പറേറ്ററായി അദാനി മാറാൻ പോവുകയാണ്. ലോകത്തിലെ 1-ാം നമ്പർ പോർട്ട് ഓപ്പറേറ്റർ. അവർ ലക്ഷ്യം വയ്ക്കുന്നത് 1 ബില്യൺ ടൺ ആണ് അവരുടെ 2030 ലക്ഷ്യം. 1 ബില്യൺ 100 കോടി ടൺ. അവർ 2023 ഹാൻഡിൽ ചെയ്തത് 33 കോടിയാണ്. 339.2 മില്യൺ ടണ്ണാണ്. അവരുടെ കപ്പാസിറ്റി 580 മില്യൺ ടണ്ണാണ്. ഇന്ത്യയിലെ 13 പോർട്ട് അല്ലെങ്കിൽ ടെർമിനൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട് ഓപ്പറേറ്റർ ഇനി കേവലം 6 വർഷം, 2030 ആകുമ്പോൾ, ഇന്ത്യയിലെ ഒരു കമ്പനി ലോകത്തിലെ 1-ാമനാകാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യയിലെ വെഴിഞ്ഞം പദ്ധതി ലോകത്തിൽ 1-ാമതാകാൻ ആഗ്രഹിക്കണ്ടേ? അതാണ് വെഴിഞ്ഞം പദ്ധതിയുടെ പ്രത്യേകത. ഇത് പല തവണ നമ്മൾ സംസാരിക്കുകയും കവലയോഗങ്ങളിൽ വഴി തെരുവുകളിൽ ഒക്കെ പ്രസംഗിച്ച കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. വാലറ്റത്ത് കിടക്കുന്ന വെഴിഞ്ഞത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഉപദേശത്തിന് ഒരു മറുപടി, ഒരു വ്യാഖ്യാനം നൽകാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. വാലറ്റത്ത് കിടക്കുന്ന വെഴിഞ്ഞത്തിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ഇന്ത്യയുടെ കാർഗോ അല്ല. ഇന്ത്യയുടെ കാർഗോ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അത് വെഴിഞ്ഞത്ത് വരും. കാരണം ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ കപ്പലുകളും ട്രാക്ക് ചെയ്യുമ്പോൾ കണ്ണ്ലയായാലും മുണ്ട്രയായാലും JNPT ആയാലും മംഗലാപുരമായാലും കൊച്ചിയായാലും എല്ലാ പോർട്ടുകളിൽ നിന്നുമുള്ള കണ്ടെയ്നർ പോകുന്നത് കൊളംബോയ്ക്കാണ്. ഇത് സ്വിച്ച് ഇട്ട പോലെ ഈ കാർഗോ വെഴിഞ്ഞത്ത് വരും. ദറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതുകൂടാതെയുള്ള ചരക്കാണ്, അതുകൂടാതെയുള്ള ബിഗ് ക്യാൻവാസാണ് വെഴിഞ്ഞം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻസ് എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഓരങ്ങളിലുള്ള രാജ്യങ്ങളിലെ കാർഗോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇവിടെ നമുക്ക് തുടങ്ങാം, ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അത് കഴിഞ്ഞ് മലേഷ്യ, സിംഗപ്പൂർ, പോർട്ട്ക്ലാങ്, അത് കഴിഞ്ഞ് മഡഗാസ്കർ, സീഷെൽസ്, ആഫ്രിക്കയുടെ പകുതി, മിഡിൽ ഈസ്റ്റ്, ഇങ്ങ് പാകിസ്ഥാൻ വരെ, ഇങ്ങനെ കിടക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻസ്, ഇവരുടെ മൊത്തം കപ്പാസിറ്റി എത്രയാണെന്നറിയാമോ? മൊത്തം അവരുടെ കണ്ടെയ്നർ ഔട്ട്പുട്ട് എത്രയാണെന്നറിയാമോ? 10 കോടി. 10 കോടി കണ്ടെയ്നറാണ് വെഴിഞ്ഞം ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. ഈ 10 കോടി കണ്ടെയ്നർ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇത്തിരിയില്ലാത്ത സിംഗപ്പൂർ അവരുടെ തുവാ പോർട്ടിലൂടെ ശ്രമിക്കുന്നത്. അവർ നടത്തിക്കോട്ടെ, അവരാ സ്വപ്നം നടത്തിയെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഒരു സ്വപ്നം നടത്താനും നയിക്കാനും കഴിയുന്നവരാണ് വിഴിഞ്ഞം പോർട്ടും വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുത്തിരിക്കുന്നവരും ഇവിടുത്തെ സർക്കാരും. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കാർഗോയെ ചുറ്റിപ്പറ്റി നമ്മൾ വാലറ്റത്താണ് കിടക്കുന്നത് എന്നുള്ളൊരു യാതൊരു വിഷമവുമില്ല. വാലറ്റത്തിരുന്നു കൊണ്ട് വാലാട്ടാൻ കഴിയുന്ന തരത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ശക്തി, വിഴിഞ്ഞത്തിൻ്റെ സ്രോതസ് ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻ്റെ 10 കോടിയാണ്. അതിനപ്പുറം കണ്ടെയ്നർ വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാഗ്നറ്റാണ് വിഴിഞ്ഞം എന്ന് സധൈര്യം പറയുവാൻ, ശുഭാപ്തി വിശ്വാസത്തോടെ പറയുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രിയുടെ ശ്രോതാക്കളുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുവാൻ കാരണം. പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയോടെ 37-ാം ദിവസത്തെ സെയിലിംഗ് കമൻട്രിക്ക് താൽക്കാലിക വിരാമമിടാം. കാരണം ചിലപ്പോൾ ഇടയ്ക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് ഇന്ന് തന്നെ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലെത്താൻ കഴിഞ്ഞേക്കും. അതിനു മുമ്പ് ഈ സെയിലിംഗ് കമൻട്രിയെയും ഞങ്ങളെയും തീർച്ചയായും പ്രേക്ഷകർ രൂക്ഷമായി തന്നെ വിമർശിക്കണം. പക്ഷെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവണം. ഏത് തരം വസ്തുതകൾ നിരത്തി, വിഴിഞ്ഞത്തിനെതിരെയായാലും വിഴിഞ്ഞത്തിന് അനുകൂലമായാലും എന്ത് സംബന്ധിച്ച് വസ്തുതകൾ നിരത്തി അവതരിപ്പിച്ചാൽ അതിന് കഴിയുന്ന തരത്തിൽ മറുപടി നൽകാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞങ്ങൾ 30 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു 2-ാം സ്വാതന്ത്ര്യസമരമാണ്. 2-ാം സ്വാതന്ത്ര്യസമരം. നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓഗസ്റ്റ് 15 പതാക ഉയർത്തി, ദേശീയ പതാക ഉയർത്തി, നമ്മളത് ആ ഓർമ്മ
അനുസ്മരിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 140 ദിവസം വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഒരു സമരം പോലും ഇവിടെ രൂപപ്പെട്ടത്. സിമൻ്റ് ഗോഡൗണിൽ കിടക്കുന്ന ആളുകൾ, വീട് നഷ്ടപ്പെട്ടവർ, അവർക്കൊരു നല്ല വീടില്ല, ഒരു നല്ല വരുമാന മാർഗമില്ല തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വിഴിഞ്ഞത്ത് മാത്രമല്ല, അങ്ങ് കാശ്മീരിലും പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ മുഴുവനുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ പരിമിതികൾ, ഈ പോരായ്മകൾ, രാജ്യത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥ, ഇത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു ഞങ്ങൾ നടത്തിയത്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം. ആ സമരം വിഴിഞ്ഞം പദ്ധതിയിലൂടെ തുടക്കം കുറിക്കുകയാണ്. ആ സമരത്തിൻ്റെ ഫലങ്ങൾ വിഴിഞ്ഞം പദ്ധതിയിലൂടെ തുടക്കം കുറിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി ഇന്നലെ തന്നെ എന്നെ കാണാൻ വേണ്ടി 4 പേർ വന്നിരുന്നു. 4 ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു. 4 ഓഫീസുകൾ തുടങ്ങുന്നതിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നിരുന്നു. ഞാൻ അവരെയും കൊണ്ട് പദ്ധതി പ്രദേശത്ത് പോയി. ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, ലോകത്തെവിടെയുമുള്ള മലയാളികളല്ലാതുള്ളവർ, എന്നെ ശ്രവിക്കുന്നവർ, മറ്റു ഭാഷകളിലോട്ട് ഈ വികാരം കൈമാറാൻ കഴിഞ്ഞാൽ ലോകം മുഴുവനുമുള്ള നിക്ഷേപകർ ഇന്ത്യയിലോട്ട് വരും, വിഴിഞ്ഞത്തോട്ട് വരും, വിഴിഞ്ഞത്തിൻ്റെ ഡയമീറ്ററിലോട്ട് വരും, വിഴിഞ്ഞത്തിൻ്റെ റേഡിയസിലോട്ട് വരും. അങ്ങനെ വരുന്നതിലൂടെ ഇവിടെ ഉൽപ്പാദനം കൂടും, കയറ്റുമതി കൂടും, ഇറക്കുമതി കൂടും, വ്യാപാരം കൂടി, ഓരോരുത്തരുടെയും പർച്ചേസ് നിലവാരമുയരും, ഓരോ സാധാരണക്കാരൻ്റെ കൈകളിലും പണമെത്തും, അവൻ്റെ വാങ്ങൽ ശേഷി കൂടും. അങ്ങനെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ വാങ്ങൽ ശേഷി കൂട്ടലാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ വളരെ വിനയത്തോടെ, ഞങ്ങളൊരു ചെറിയ സംഘം ഇത്രയും കാലം നയിച്ച ഒരു സമരം ഇനിയും അത് തുടരും. ഈ ലക്ഷ്യത്തിലോട്ട്, ഇന്ത്യയുടെ ഈ സ്വയം പര്യാപ്തതയിലോട്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലോട്ട് ഇന്ത്യ കടക്കുന്നതുവരെ ഈ സമരം തുടരും. ഞങ്ങൾക്ക് ശേഷം, ഞങ്ങൾ പിൻവാങ്ങിയാൽ അടുത്ത തലമുറ ഈ സമരം ഏറ്റെടുക്കും. സമരമെന്ന് പറയുന്നത് വഴിതടഞ്ഞുകൊണ്ടുള്ള ഇൻഗുലാബ് സിന്ദാബാദ് അല്ല, മറിച്ച് വളരെ ക്രിയാത്മകമായി, വളരെ പോസിറ്റിവിറ്റിയോടുകൂടി, വളരെ എനർജറ്റിക് ആയിക്കൊണ്ട് ഈ സാമ്പത്തിക മേഖലയിലുള്ള ഒരു ഇടപെടലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നിർവഹിച്ച പങ്ക്. അത് അടുത്ത തലമുറ ഏറ്റെടുത്തുകൊണ്ട് ഈ ലക്ഷ്യങ്ങളിലോട്ട് പോകും. പ്രേക്ഷകരുടെ വിലയേറിയ വിമർശനങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെയിലിംഗ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ 38-ാം ദിവസം.